ബിജെപി സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് കെ സുരേന്ദ്രൻ തെറിച്ചേക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കെ സുരേന്ദ്രനെ ഇന്ന് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. ദേശീയ അധ്യക്ഷനുമായും അമിത്ഷാ ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഒപ്പം കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി വി മുരളീധരനും ഉണ്ടാകുമെന്ന സൂചനകളാണ് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി സുരേന്ദ്രനും വി മുരളീധരനും കേരള ബിജെപിയും വിവാദങ്ങളിൽ തന്നെയാണ്. ആദ്യം മുതൽ തന്നെ കെ സുരേന്ദ്രൻ പ്രസിഡന്റായപ്പോൾ മുതൽ തന്നെ പാർട്ടിക്കകത്തു നിന്ന് വളരെ വലിയ രീതിയിലുള്ള എതിർപ്പുകൾ ഉയർന്നിരുന്നു. കെ സുരേന്ദ്രൻ പാർട്ടി പ്രസിഡന്റായതിനു ശേഷം ഗ്രൂപ്പിസം അതിന്റെ ഏറ്റവും എല്ലാ പരിധികളെയും ലംഘിച്ചുകൊണ്ട് ബിജെപിയിൽ സജീവമായി എന്ന് നേരത്തെ മുതൽ തന്നെ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയിരുന്നു. മുതിർന്ന നേതാക്കൾ പലരും തങ്ങളുടെ ഫോൺ കോളുകൾ പോലും കെ സുരേന്ദ്രൻ അറ്റൻഡ് ചെയ്യുന്നില്ല എന്ന വാദമുയർത്തിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നു. അതിനുശേഷമാണ് തെരഞ്ഞെടുപ്പുണ്ടായത്. തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ടും വലിയ ആക്ഷേപങ്ങൾ കെ സുരേന്ദ്രന് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ കെ സുരേന്ദ്രന് നേരെയുണ്ടായി. ഏതാണ്ട് ആരോപണങ്ങളെല്ലാം തന്നെ ശരിയായിരുന്നു എന്ന് തെളിയുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു തെരഞ്ഞെടുപ്പും തെരഞ്ഞെടുപ്പിന് ശേഷവും സംഭവിച്ചത്. തെരഞ്ഞെടുപ്പിൽ പല സ്ഥാനാർത്ഥികളെയും മാറ്റി പരീക്ഷിച്ചതും തനിക്കിഷ്ടമുള്ള സ്ഥാനാർത്ഥികളെ മാത്രം പല മണ്ഡലങ്ങളിലും മത്സരിപ്പിച്ചതുമൊക്കെ കെ സുരേന്ദ്രന് നേരെയുള്ള ആയുധങ്ങളായി മറ്റ് വിഭാഗങ്ങൾക്കും അതുപോലെ തന്നെ ബി ജെ പിയുടെ സൈദ്ധാന്തിക മുഖമായിരുന്ന ആർ ബാലശങ്കർ ഉന്നയിച്ച ആരോപണങ്ങൾക്കുമൊക്കെ ബലം നൽകുന്നതായിരുന്നു. എന്നാൽ പിന്നീട് നടന്ന സംഭവങ്ങൾ കേരളത്തിലെ ബി ജെ പി വലിയ പരാജയത്തിലേക്ക് പോകുന്ന അവസ്ഥയുണ്ടായി. മാത്രമല്ല ഏതാണ്ട് 4% വോട്ടുകൾ ബി ജെ പിക്ക് കുറയുന്ന അവസ്ഥയും ഉണ്ടായി. ഈ വോട്ട് കുറഞ്ഞതിനെ ഒരു രീതിയിലൊക്കെ പറഞ്ഞ് ഒപ്പിച്ച് ബി ഡി ജെ എസിന്റെ വോട്ടുകളാണ് നഷ്ടപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞൊപ്പിച്ചു കൊണ്ടുവരുമ്പോഴായിരുന്നു കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് വീണ്ടും ആരോപണങ്ങളും പാർട്ടി പ്രതിരോധത്തിലാകുന്ന അവസ്ഥയും ഉണ്ടായത്. ഏതാ അതിനുശേഷം വീണ്ടും വീണ്ടും ആരോപണങ്ങൾ, സി കെ ജാനുവുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ, കെ സുന്ദരയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ ഒക്കെ തന്നെ നേരത്തെ സുരേന്ദ്രന് ഡൽഹിയിലുണ്ടായിരുന്ന പ്രതിച്ഛായ നഷ്ടമാക്കുന്നതിനും കാരണമായി. കഴിഞ്ഞ കുറച്ച് നാളുകളായി മറ്റൊരു സംസ്ഥാനങ്ങളും ബി ജെ പി പ്രശ്നം നേരിടാത്തപ്പോൾ കേരളത്തിൽ മാത്രമാണ് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ദേശീയ അധ്യക്ഷൻ അടക്കം പലവട്ടം കേരളത്തിലെ ഗ്രൂപ്പ് വിഷയങ്ങളിൽ ഇടപെട്ട് സംസാരിച്ച് ഒതുക്കാൻ ശ്രമിച്ചെങ്കിലും അവർക്ക് പോലും കഴിയാത്ത രീതിയിലേക്ക് കേരളത്തിലെ ബി ജെ പിയുടെ നേതൃത്വം മാറി എന്നുള്ളത് വലിയ ആശങ്കയോടെയാണ് സാധാരണ പ്രവർത്തകർ കാണുന്നത്. ആർക്ക് ആരോട് പരാതി പറയണമെന്ന് പറയാൻ കഴിയാത്ത ഒരവസ്ഥയിലായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായി ബി ജെ പി. ഏതായാലും കേന്ദ്രം ഒരു നല്ല നിലപാടിലേക്ക് പോകുന്നുവെന്ന സൂചനകളാണ് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴും കെ സുരേന്ദ്രൻ മറ്റു ചില ഫോർമുലകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. സമഗ്രമായ അഴിച്ചുപണി പാർട്ടിയിൽ നടത്തി വീണ്ടും എല്ലാ ഗ്രൂപ്പുകളെയും ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നടത്തുമെന്നൊരു ഫോർമുല സുരേന്ദ്രൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്ന സൂചനകളാണ് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. അധികാരം കിട്ടിയപ്പോൾ ആരെയും പരിഗണിക്കാതെ ഒറ്റയ്ക്ക് ഭരിക്കാനും എല്ലാ കാര്യങ്ങളും തെരഞ്ഞെടുപ്പ് അടക്കം തെരഞ്ഞെടുപ്പ് ഫണ്ടിന്റെ വിനിയോഗമടക്കം എല്ലാ കാര്യങ്ങളിലും ഏകാധിപത്യ മനോഭാവത്തോടെ നിന്ന കെ സുരേന്ദ്രന്റെ പെട്ടെന്നുള്ള മനംമാറ്റത്തിന് പിന്നിൽ താൻ വലിയ പ്രതിസന്ധിയിലാണ് എന്ന ചിന്ത തന്നെയാണ്. അതിനപ്പുറം കേരളത്തിലെ ബി ജെ പിയെ രക്ഷിക്കുക, അല്ലെങ്കിൽ തന്റെ കൂടെയുള്ള പ്രവർത്തകരെ സംരക്ഷിക്കുക, തന്റെ ഒപ്പമുള്ള പ്രവർത്തകർക്ക് പ്രവർത്തിക്കാനുള്ള അനുമതി നൽകുക എന്ന് ഉണ്ട് എന്ന് ആർക്കും തോന്നില്ല. കാരണം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കെ സുരേന്ദ്രന്റെയും വി മുരളീധരന്റെയും നിലപാട് കണ്ടവരാണ് കേരളത്തിലെ ബി ജെ പിയുടെ പ്രവർത്തകർ. ഏതായാലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് കേരള ബി ജെ പി ഈ അടുത്ത കാലഘട്ടങ്ങളിലെല്ലാം അനുഭവിച്ചുകൊണ്ടിരുന്നത്. കെ സുരേന്ദ്രനെ മാറ്റിയാൽ ഒരു പരിധിവരെ സംഘടനയ്ക്ക് ഇപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയും. എന്നാൽ കെ സുരേന്ദ്രൻ തുടർന്നാൽ ഈ പാർട്ടിക്ക് ഇനി കേരളത്തിൽ യാതൊരു രക്ഷയും ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാണ്. എന്തായാലും ഏത് തീരുമാനമായിരിക്കും കേന്ദ്രമെടുക്കുക എന്ന് കണ്ടറിയേണ്ടി തന്നിരിക്കുന്നു. കെ സുരേന്ദ്രന് ദേശീയ നേതൃത്വത്തിൽ എന്തെങ്കിലും പദവി നൽകിക്കൊണ്ട് തൽക്കാലം മുഖം രക്ഷിക്കുക എന്നൊരു പദ്ധതി ദേശീയ നേതൃത്വത്തിനുണ്ട് എന്നും നമുക്ക് വ്യക്തമാകുന്നുണ്ട്. ഏതായാലും എന്താണ് കെ സുരേന്ദ്രന്റെ ഡൽഹി യാത്രയുടെ പരിണത ഫലമെന്ന് കണ്ടറിയേണ്ടി തന്നെയിരിക്കും.